ഒരെണ്ണം തീരുമ്പോൾ ഒരെണ്ണം, അത് കഴിയുമ്പോൾ മറ്റൊരെണ്ണം. അങ്ങനെയാണ് നമ്മുടെ പി സി ജോർജിന് പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ പി സി ജോർജ് ആ പണി ഇരുന്ന് വാങ്ങുന്ന ഒരു ശീലമുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് പണി വന്ന് കൊണ്ടുകൊടുക്കും. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം പി സി ജോർജിൻ്റെ വിഷയത്തിൽ പ്രതികരണവുമായി കാനം രാജേന്ദ്രനാണ് രംഗത്ത് വന്നിട്ടുള്ളത്. മുൻ എം എൽ എ പി സി ജോർജിൻ്റെ അറസ്റ്റിൽ രാഷ്ട്രീയമില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. കേസ് അതിൻ്റെ വഴിക്ക് പോട്ടെ. പി സി ജോർജ് ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തെളിവുണ്ടെങ്കിൽ കൊടുക്കട്ടെ, ഇതൊന്നും കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തോട് താല്പര്യവുമില്ല, അതുകൊണ്ട് പ്രതികരിക്കുന്നുമില്ല. ആരോപണങ്ങൾ അന്വേഷിക്കാൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്, അന്വേഷിക്കട്ടെ, തെളിവുണ്ടെങ്കിൽ കൊടുക്കട്ടെ. ചുമ്മാ പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യമെന്നാണ് കാനം രാജേന്ദ്രൻ ചോദിക്കുന്നത്. എന്തായാലും ഈ ചോദ്യം തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾക്കും ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആരോപണം പി സി ജോർജ് ഇന്നും ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് പ്രതികരണം. വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറിൻ്റെ നേതൃത്വത്തിൽ വലിയ സാമ്പത്തിക റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും ഇതിൽ പങ്കാളിയാണ്. വീണ വിജയൻ്റെ സാമ്പത്തിക ഇടപാട് അന്വേഷിക്കണമെന്നും പി സി ജോർജ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്കും കുടുംബത്തിനുമെതിരായ കള്ളക്കേസെടുത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഇന്നലെ രാത്രി വൈകി ജാമ്യം കിട്ടി. സാക്ഷിയെ സ്വാധീനിക്കാൻ പാടില്ല, കേസ് അന്വേഷണത്തിൽ ഇടപെടരുത് എന്നൊക്കെയാണ് നിബന്ധന. അത് 100% പാലിക്കും. പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് വീണ വിജയൻ അമേരിക്കയ്ക്ക് പോയി. ശേഷം മുഖ്യമന്ത്രി യു എയിലേക്ക് പോയി. കഴിഞ്ഞ് വീണ വിജയനും. മുഖ്യമന്ത്രി ഓസ്ട്രേലിയയ്ക്ക് പോയപ്പോഴും തൊട്ടടുത്ത ദിവസം വീണയും പോയി. ഇതൊരു വലിയ സാമ്പത്തിക റാക്കറ്റാണ്. ഫാരിസ് അബൂബക്കറിൻ്റെ നേതൃത്വത്തിൽ വലിയ സാമ്പത്തിക കൊള്ള സംഘം, അതിൻ്റെ പങ്കാളിയാണ് മുഖ്യമന്ത്രിയും മകളും. ഭാര്യയ്ക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരിക്കും, എന്നാൽ അവർ ഇതിൻ്റെ പങ്കാളിയാണെന്ന് പറയുന്നില്ല. ഇത് പറയുന്നവരെയൊക്കെ ശരിപ്പെടുത്തി കളയാമെന്ന് പറയുന്നത് മര്യാദയല്ല. മുഖ്യമന്ത്രി കള്ളസാക്ഷികളെ സൃഷ്ടിക്കുകയാണെന്നും പി സി ജോർജ് പറയുന്നുണ്ട്. താൻ പള്ളിക്കൂടത്തിൽ പോയ കാലത്തെ കേസ് ഉൾപ്പെടെയാണ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ്റെ തമാശയ്ക്കൊക്കെ ഇതുവരെ നിന്നുകൊടുത്തു, ഇനി അതുണ്ടാവില്ല. മാനനഷ്ട കേസ് കൊടുക്കുമെന്നും പി സി ജോർജ് വിശദീകരിച്ചു.